തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. തലമുറകളുടെ ജീവിത വിചാരങ്ങളെ സംഗീത സാന്ദ്രമാക്കിയ വാനമ്പാടി പറന്നകന്നു. ആ സ്വരമാധുരി വാക്കിവെച്ച് ലതാ മങ്കേഷ്കർ വിടവാങ്ങുന്നത് 92-ാം വയസ്സിൽ. ഭാഷാഭേദങ്ങളെ മറികടന്നൊഴുകിയ ആ ശബ്ദത്തിന് മരണമില്ല. കോവിഡ് ബാധയെ തുടർന്ന് രോഗം ഭേദമായി വരുന്നതിനിടെ ന്യൂമോണിയ കൂടി ബാധിച്ചതോടെ സ്ഥിതി ഗുരുതരമായി. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു ആ അന്ത്യം. മുപ്പത്തിയാറ് ഭാഷകളിലായി 50,000-ൽ അധികം പാട്ടുകൾക്ക് ശബ്ദം നൽകിയപ്പോൾ ലോകത്ത് ഏറ്റവും അധികം പാട്ടുകൾ പാടിയ ഗായികയെന്ന ലതാ മങ്കേഷ്കറിൻ്റെ റെക്കോർഡ് തകർക്കാൻ ഇതുവരെ ആരുമുണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. ആസ്വാദക ഹൃദയങ്ങളുടെ ബാല്യവും കൗമാരവും യൗവനവും ലതാജിയുടെ ശബ്ദത്തിൽ സമ്മേളിച്ചപ്പോൾ അത് ഇന്ത്യൻ സിനിമയുടെ ബാല്യകൗമാര യൗവനാഘോഷം കൂടി ആവുകയായിരുന്നു. ആത്മാവിനെ ലയിപ്പിക്കുന്ന ആ സ്വരമാധുരിയിൽ കണ്ണീരണിഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ ഏറ്റവും പുതിയ തലമുറയിലെ കൊച്ചു സംഗീതാസ്വാദകർ വരെയുണ്ട്. മധുബാല മുതൽ ദീപിക പദുക്കോൺ വരെയുള്ള നടികൾക്ക് വേണ്ടി പാടി എന്ന് പറയുമ്പോൾ അത് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനനാഥ് മങ്കേഷ്കറുടെ 6 മക്കളിൽ മൂത്തയാളായി 1929-ൽ ഇൻഡോറിലാണ് ലത ജനിച്ചത്. പിതാവ് തന്നെയാണ് മകളുടെ കഴിവ് ആദ്യം കണ്ടെത്തിയതും. സ്റ്റാർഡസ്റ്റ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ലതാ മങ്കേഷ്കർ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അച്ഛൻ തൻ്റെ ശിഷ്യനോട് ഒരു രാഗം പഠിക്കാൻ പറഞ്ഞ ശേഷം വീട്ടിൽ മറ്റെന്തോ ജോലിയിൽ മുഴുകി, താൻ അതിന് അടുത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ശിഷ്യൻ പാടുന്ന ഒരു നോട്ട് തെറ്റാണെന്ന് പെട്ടെന്നാണ് താൻ ശ്രദ്ധിച്ചത്. താനത് ഉടൻ തന്നെ തിരുത്തി കൊടുക്കുകയും ചെയ്തു. എന്നാൽ അച്ഛൻ അത് കാണുന്നുണ്ടായിരുന്നു. അന്ന് അച്ഛൻ അമ്മയോട് ഈ വീട്ടിൽ ഒരു ഗായികയുള്ളത് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു എന്നായിരുന്നു ലതാ മങ്കേഷ്കർ അഭിമുഖത്തിൽ ഓർത്തു പറഞ്ഞത്. 1942-ൽ പുറത്തിറങ്ങിയ കിടി ഹസാൽ എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിലൂടെയാണ് ലത പിന്നണി ഗാനരംഗത്തേക്ക് വരുന്നത്. പക്ഷേ ആദ്യ ഗാനം പുറത്തിറങ്ങിയില്ല. 1942-ൽ 13-ാമത്തെ വയസ്സിൽ ഒരു മറാത്തി ചിത്രത്തിന് വേണ്ടി പാടിയതാണ് ലതാ മങ്കേഷ്കറിൻ്റെതായി ആദ്യം പുറത്തിറങ്ങിയ ഗാനം. അച്ഛൻ്റെ മരണത്തെ തുടർന്ന് ദാരിദ്ര്യത്തിലായ കുടുംബം പോറ്റാനായി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ലത 1942 മുതൽ 48 വരെ 8 ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1942-ൽ തന്നെയാണ് അവരുടെ ആദ്യ ഹിന്ദി ഗാനവും പുറത്തിറങ്ങുന്നത്. പിന്നീട് ലതാ മങ്കേഷ്കറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ശബ്ദസൗകുമാര്യം കൊണ്ടും ആലാപന മികവുകൊണ്ടും ബോളിവുഡിൻ്റെ സംഗീതറാണിയായി ലത പരിലസിച്ചപ്പോൾ സഹോദരി ആശാ ഭോൺസ്ലേക്കല്ലാതെ മറ്റാർക്കും ഇടം നൽകാത്ത വിധത്തിൽ മങ്കേഷ്കർ സഹോദരിമാർ ഇന്ത്യൻ ഗാനരംഗത്ത് അരങ്ങുവാണു. ലതയേക്കാൾ മികച്ച ഗായിക എന്ന് നിരൂപകർ വാഴ്ത്തിയ നൂർജഹാൻ ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ പകരം വയ്ക്കാൻ ആളില്ലാത്ത വിധം ലതയുടെ ശബ്ദം ഇന്ത്യൻ സംഗീത ലോകത്ത് നിറഞ്ഞു. അവർ സൂപ്പർ ഗായിക പദവിയിലേക്ക് വളർന്നു. മുഹമ്മദ് റഫിക്കൊപ്പം ലത പാടിയപ്പോൾ സംഗീതാസ്വാദകർക്ക് ലഭിച്ചത് ഭാവസാന്ദ്രമായ നിരവധി ഹിറ്റുകളായിരുന്നു. ആ സ്വരമാധുരി ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചൊഴുകിയപ്പോൾ നെല്ല് എന്ന സിനിമയിലൂടെ മലയാളത്തിനും ലഭിച്ചു ആ സ്വരമാധുരി. 36 ഭാഷകളിലായി 50,000-ൽ അധികം പാട്ടുകൾ പാടി ഗിന്നസിൽ ഇടം പിടിച്ചിട്ടുണ്ട് ലതാ മങ്കേഷ്കർ. നൌഷാദ്, രാമചന്ദ്ര, എസ് ഡി ബർമൻ, മദൻ മോഹൻ, ശങ്കർ ജയകിഷൻ, ബോംബെ രവി, സലിൻ ചൗധരി, ആർ ഡി ബർമൻ തുടങ്ങി സംഗീതശില്പികളുടെ ഈണങ്ങൾ ലതയുടെ ശബ്ദത്തിൽ അലിഞ്ഞു ചേർന്നു. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം തുടങ്ങിയ ദേശീയ ബഹുമതികളും ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരവും ലതയെ തേടിയെത്തി. ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരവും അവർ നേടി. ഇന്ന് ശരീരം മറഞ്ഞാലും ആ ശരീരം സംഗീതാസ്വാദക കാതുകളിൽ തേന്മഴയായി പെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ഉറപ്പാണ്. കൾച്ചറൽ ഡെസ്ക്, തേജസ് ന്യൂസ്.